ഹലോ, വെൽക്കം ടു മൈ ചാനൽ. എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ലാവൻഡർ ഫ്ലവർ എങ്ങനെയാണ് പേപ്പർ ഉപയോഗിച്ച് ഇത് സിമ്പിളായിട്ട് ഉണ്ടാക്കുക എന്നുള്ളതാണ് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതിനായിട്ട് നമുക്ക് വേണ്ടുന്നത് കറക്റ്റ് കളറിലുള്ള പേപ്പർ, ഗ്ലൂ, സിസേഴ്സ്, പിന്നെ ഈർക്കിൾ ഉണ്ടെങ്കിൽ പച്ച ഈർക്കിളോ ഉണക്കിയ ഈർക്കിളോ നമുക്ക് ഇതിനായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. അപ്പോൾ ഞാനിതുപോലെ ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഏകദേശം ഒരു 1.5 മുതൽ 2 സെൻറ്റിമീറ്റർ വരെ മാത്രം കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുക. എത്ര ഫ്ലവർ വേണോ അത്രയും നമ്മൾ കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ 2 എണ്ണമാണ് ഞാൻ നിങ്ങൾക്കിപ്പോൾ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ഇതിനെ ഇതുപോലെ ഫോൾഡ് ചെയ്യുക. ഫോൾഡ് ചെയ്ത് കൊടുക്കുന്നത് എളുപ്പത്തിനാണ് കേട്ടോ. അതായത് വേഗത്തിൽ കട്ട് ചെയ്ത് കഴിയും അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ കട്ട് ചെയ്യുന്നതിന് മുന്നായിട്ട് തന്നെ സൈഡൊക്കെ ഒന്ന് ലെവലാക്കി കൊടുക്കണം. കാരണം നമ്മൾ ഒരുമിച്ച് കട്ട് ചെയ്യുമ്പോൾ ചിലപ്പോൾ സൈഡ് കാണാൻ ഒരു ഭംഗി ഉണ്ടാവില്ല. അതുകൊണ്ട് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവലാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഏറ്റവും ചെറിയ ചെറിയ സ്ട്രിപ്സായിട്ട് അതിനെ കട്ട് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും ഏകദേശം ഒരുപോലെ ആകുന്ന തരത്തിൽ വേണം കട്ട് ചെയ്യാനായിട്ട്. അപ്പോഴാണ് കാണാൻ നല്ല ഭംഗി ഉണ്ടാവുക കേട്ടോ. അപ്പോൾ ഇങ്ങനെ പതിയെ പതിയെ ഏറ്റവും അടുപ്പിച്ചിട്ട് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് വേഗം കട്ട് ചെയ്തെടുക്കട്ടെ. അപ്പോൾ ഇതൊക്കെ കട്ട് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതന്നേ വൃത്തി കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിവിടെ ഒരു പച്ച ഈർക്കിളാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ഇത്തിരി ഗ്ലൂവും കൂടെ അപ്ലൈ ചെയ്തിട്ട് അതൊന്ന് സ്റ്റിക്കാവാൻ വെക്കാം. സ്റ്റിക്ക് ആയതിന് ശേഷം ചുറ്റിയെടുക്കുന്നതാണ് നല്ലത്. അപ്പോൾ ഇതിവിടെ സ്റ്റിക്കാവാൻ വെക്കുന്ന സമയം കൊണ്ട് നമുക്ക് അടുത്തതും കൂടെ ഇതുപോലെ തന്നെ കട്ട് ചെയ്തെടുക്കാം. നമുക്ക് ഏകദേശം ഒരു 1.5, ഇപ്പോൾ ഈ ഒരു അളവിലാണെങ്കിൽ 1.5 പീസോളം വേണ്ടി വരും ഏകദേശം ഒരു ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ലൈറ്റിൻ്റെ ചെറിയൊരു ഇഷ്യൂ ഉണ്ട്, അതുകൊണ്ട് അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് കറണ്ട് പോവാൻ വരികയും ചെയ്യുന്നതുകൊണ്ടാണ് ലൈറ്റിൻ്റെ ചെറിയൊരു പ്രോബ്ലം വന്നിട്ടുണ്ട്. അതൊന്ന് എക്സ്ക്യൂസ് ചെയ്യുക. അപ്പോൾ ആ ഒരു ടൈം ആകുമ്പോഴേക്കും ഇത് നന്നായിട്ട് ഉണങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇതുപോലെ ചുറ്റിച്ച് ചുറ്റിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ മെല്ലെ ചുറ്റിക്കാനായിട്ട് ശ്രമിക്കുക. ധൃതി വെക്കരുത്. അപ്പോൾ പെട്ടെന്ന് ചിലപ്പോൾ പേപ്പർ കീറിപ്പോവാനൊക്കെ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് പതിയെ പതിയെ ഇതുപോലെ ചുറ്റിച്ച് കൊടുക്കുക. ഞാനൊന്ന് ഫാസ്റ്റ് അടിച്ചിട്ടാണ് കാണിച്ചു തരുന്നത്, അല്ലെങ്കിൽ വീഡിയോ ഒത്തിരി ലെങ്തി ആയിപ്പോവും. അപ്പോൾ ഞാനത് ചുറ്റി എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്ത് ചെയ്യാൻ പോകുന്നത്, നമുക്ക് ഇലയൊന്ന് ഉണ്ടാക്കിയെടുക്കുക കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ പേപ്പർ വേസ്റ്റ് ചെയ്യാതെ തന്നെ കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നമുക്ക് 4 ഇലയോളം നമുക്ക് കിട്ടും കേട്ടോ, ഈ ഒരു പേപ്പറിൽ നിന്ന്. അപ്പോൾ നേർത്തിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഞാൻ ചെറിയൊരു ഡിസൈൻ കൊടുക്കുന്നുണ്ടാവും ഒന്ന് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അത് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ആ ഡിസൈനും കാര്യങ്ങളൊക്കെ ഇതിലൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ഇത് കുട്ടികൾക്ക് പോലും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന തരത്തിലാണ് ഉള്ള അത്തരത്തിലുള്ള ഫ്ലവേഴ്സൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ചാനൽ ഇഷ്ടമാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമ്മൾ ഇലയൊക്കെ കട്ട് ചെയ്തിട്ട് തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഫ്ലവർ ഏകദേശം നമ്മൾ വേണ്ട ഒരു ലെങ്ത്തൊക്കെ നോക്കി അതിനനുസരിച്ച് ചുറ്റിയെടുക്കുകയാണ് ഞാൻ. അത്രയും കൂടി ആയിക്കഴിഞ്ഞാൽ നമുക്ക് ഇല അതിൽ ഫിക്സ് ചെയ്യേണ്ട ഒരു ഇതേ വേണ്ടു. അപ്പോൾ ഇതിന് നിങ്ങൾക്ക് ഗ്രീൻ ടാപ്പൊക്കെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. ഇതിൻ്റെ തണ്ടിനൊക്കെ നമുക്ക് ഗ്രീൻ കളറിലെ ടാപ്പ് പെയിൻ്റ് അടിച്ചു കൊടുക്കാം, എന്ത് വേണം ചെയ്യാം. നമ്മൾ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ ഒരു രീതിയിൽ പേപ്പർ ചുറ്റി കൊടുക്കുകയാണ്. കാരണം ബാക്കി വന്ന പേപ്പർ ഇഷ്ടംപോലെ ഉണ്ടാവും. അപ്പോൾ അത് എടുത്തിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ഈ ഒരു ലീഫും കൂടെ നമുക്ക് അറ്റാച്ച് ചെയ്യാം. 2ഓ 3ഓ 4ഓ ഇല്ലെങ്കിൽ ഒരു ലീഫോ നമുക്ക് ഇതിലേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. നിങ്ങളുടെ ഒരു ഐഡിയക്ക് അനുസരിച്ചിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഞാനതിങ്ങനെ ഒട്ടിച്ചെടുക്കുകയാണ്. ഇത് ഉണങ്ങാനായിട്ട് കുറച്ച് സമയം കൊടുക്കുക. കാരണം ഈ ഒരു ഗ്ലൂ ഒക്കെ ആകുമ്പോൾ ഇത്തിരി ടൈം എടുക്കും. ഈ ഒരു കാര്യത്തിന്, ഈ ഒരു ഫ്ലവറിന് ഇത്തരത്തിലുള്ള ഒരു ഫാബ്രിക് ഗ്ലൂ അല്ലെങ്കിൽ വൈറ്റ് ഗ്ലൂ, അങ്ങനെ ഏത് ടൈപ്പുള്ള ഗ്ലൂ ആണ് നമുക്ക് യൂസ് ചെയ്യാം. വൈറ്റ് ഗ്ലൂ ആണ് കുറച്ചുകൂടെ ഒരു കംഫർട്ടബിളായിട്ട് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വർക്ക് ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടെ ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കരുത്. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ ബൈ.